ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ട്രാവൽ പ്രൊജക്റ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു ലൈവിൽ വന്നിരുന്നു. ലൈവിൽ വന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ എല്ലാം വന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല, ഒത്തിരി തിരക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സംശയങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലേക്ക് ഇന്നലെ, അതായത് ഇപ്പോൾ ഒരാഴ്ച ബാൻ ഉണ്ടായിരുന്നു. ആ ബാൻ സൗദി അറേബ്യ ഒന്നുകൂടെ പുതുക്കിയിട്ടുണ്ട്, ഒരാഴ്ചത്തെ കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊരു നല്ല ഇത് ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് നാട്ടിൽ നിന്ന് മാത്രമല്ല സൗദിയുടെ പുറത്തുനിന്നുള്ള ഒരു ഫ്ലൈറ്റുകളും സൗദി അറേബ്യ ഈ ആഴ്ച അക്സെപ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയായിരുന്നു, അത് ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച കൂടി അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി ഈ ആഴ്ച കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, അത് ആ സമയത്തെ പറയുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് സൗദിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വിദേശികൾക്ക്, സ്വദേശികൾക്ക് പെർമിഷൻ ഇല്ല, വിദേശികൾക്ക് പുറത്ത് പോകുവാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ട്. അത് ഉള്ളത് പഴയ പോലെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റുകളായിരിക്കും. വന്ദേ ഭാരതിൻ്റെ ഫ്ലൈറ്റുകളുണ്ടാവും, ചാർട്ടേഡ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലൈറ്റുകളെ ഉണ്ടാകുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും സംശയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ്, ദുബായിൽ നിന്നും പുറത്തുനിന്ന് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ദുബായിൽ നിന്ന്, ദുബായിൽ നമ്മുടെ കുറച്ച് ഒരുപാട് ഫ്രണ്ട്സുകൾ പെട്ടുകിടക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ആഴ്ച അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം ഈ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമായിരിക്കും, ഇൻഷാല്ലാ, ഉറപ്പില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് നഴ്സുമാർക്കും അതേപോലെ തന്നെ ഹെൽത്ത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോരാൻ പറ്റുമോ എന്നുള്ളത് പറ്റില്ല. നാട്ടിൽ നിന്നല്ല, ഒരു ഭാഗത്തുനിന്നും, അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഫ്ലൈറ്റിലുള്ള ക്യാബിൻ ക്രൂസ് വരെ പുറത്ത്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ആളെ എടുക്കാൻ പോകുന്ന ഫ്ലൈറ്റ് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിലുള്ള ക്യാബിൻ ക്രൂസ് പോലും പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകൾ ഫ്ലൈറ്റിലേക്ക് കയറിപ്പോയി അവരെ കണ്ട് സംസാരിക്കുകയോ ചെയ്യരുത് എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇന്നലെയുള്ള സർക്കുലറിൽ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരാളെയും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരിക്കലും നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ സ്റ്റാഫിനെയും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള അപ്ഡേഷൻസ് ഞാൻ പറയാം, ഇൻഷാല്ലാ. ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണെന്നറിയാം, ഫ്ലൈറ്റ് ആരംഭിക്കാത്തതുകൊണ്ട്. ഒന്നും നമ്മുടെ കയ്യിലല്ല, ആരംഭിക്കട്ടെ, ആരംഭിച്ചതിന് ശേഷം പറയാം. ഓക്കെ, അടുത്ത അപ്ഡേഷനിൽ വരാം. അസ്സലാമു അലൈക്കും.